ഇന്ത്യയുടെ വീരനായകനായി ഇപ്പോൾ രാജ്യമെങ്ങും വിളങ്ങി നിൽക്കുകയാണല്ലോ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാൻ. പാകിസ്ഥാന്റെ കയ്യിൽപ്പെട്ടിട്ടും കൂസാതെ നിന്ന അദ്ദേഹത്തെ പുകഴ്ത്താത്ത ഒരു ഇന്ത്യക്കാരനും ഉണ്ടാകില്ല. തല ഉയർത്തിപ്പിടിച്ചുള്ള അദ്ദേഹത്തിന്റെ മടങ്ങിവരവ് നമ്മെ പുളകം കൊള്ളിക്കുന്നു. പാകിസ്ഥാനികളെ ഒറ്റയ്ക്ക് എതിരിട്ട ധീരൻ എന്ന നിലയിലാണ് ഏവരും അദ്ദേഹത്തെ കണ്ടത്. പക്ഷേ മോചനത്തിനു ശേഷം അദ്ദേഹം പാക്കി സൈനികരെക്കുറിച്ചു ചില നല്ല കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അത് ചെറിയൊരു വിവാദമായി. പക്ഷേ ഇതേ സമയത്ത് തന്നെ മറ്റൊരു ഞെട്ടിക്കുന്ന വീഡിയോ പുറത്തുവന്നു. അതിൽ നാം കാണുന്നത് പാക് സൈനികരോടൊത്ത് ആഘോഷ നൃത്തം ചവിട്ടുന്ന പൈലറ്റ് അഭിനന്ദനെയാണ്. ഇതോടെ അദ്ദേഹത്തെക്കുറിച്ചുള്ള മതിപ്പ് കുത്തനെ ഇടിയുകയാണ്. പ്രത്യേകിച്ച് പാകിസ്ഥാനെതിരെ ശത്രുതാപരമായി മാത്രമേ ചിന്തിക്കൂ എന്ന് ശപഥം ചെയ്തിരിക്കുന്നവർക്ക് ഈ നൃത്തത്തെ ഒട്ടും അംഗീകരിക്കാനാവുന്നില്ല. ഇക്കഴിഞ്ഞതെല്ലാം ഒരു നാടകമായിരുന്നോ എന്ന് പോലും പലരും സംശയിക്കുന്നു. എന്നാൽ ഈ വിഷയത്തിൽ ഇന്റർനെറ്റിലൂടെ ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ ചില വസ്തുതകൾ കണ്ടെത്തുകയുണ്ടായി. അവ ഇതെല്ലാമാണ്. ഒന്നാമതായി, വീഡിയോയിൽ നൃത്തം വെക്കുന്ന അഭിനന്ദന് യഥാർത്ഥ അഭിനന്ദനേക്കാൾ പൊക്കം കുറവും തടി കൂടുതലുമാണ്. രണ്ടാമതായി, അയാളുടെ യൂണിഫോമിന് അഭിനന്ദന്റെ യൂണിഫോമിനേക്കാൾ ചില വ്യത്യാസങ്ങളുണ്ട്. ചില പാകിസ്ഥാനി സൈനിക വിഭാഗങ്ങളുടെ യൂണിഫോമിന് ഇന്ത്യൻ സൈനിക യൂണിഫോമുകളുമായി സാദൃശ്യമുണ്ട് എന്നതാണ് ഈ ആശയക്കുഴപ്പത്തിന് കാരണം. മൂന്നാമത്തേതാണ് ഏറ്റവും പ്രധാന കണ്ടുപിടുത്തം. പൈലറ്റ് അഭിനന്ദൻ പാക് പിടിയിലാകുന്നത് ഫെബ്രുവരി 26-നാണ്. പക്ഷേ പ്രസ്തുത ഡാൻസ് വീഡിയോ ഫെബ്രുവരി 24-ന് ഡുഗ് ഡുഗി എന്ന ഒരു പാകിസ്ഥാനി ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്തതായി കാണുന്നു. ഇവയെല്ലാം കൂട്ടിച്ചേർക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഡാൻസിംഗ് അഭിനന്ദൻ യഥാർത്ഥ അഭിനന്ദൻ അല്ലെന്ന്. ഇനി എല്ലാ ഇന്ത്യക്കാർക്കും ആശ്വസിക്കാം, പ്രസ്തുത ഡാൻസ് വീഡിയോ ഒരു ഫേക്ക് വീഡിയോ മാത്രമാകുന്നു. ഇതോടെ അദ്ദേഹം പാകിസ്ഥാൻകാരനായി മാറിക്കഴിഞ്ഞു എന്നുപോലും ആരോപിച്ച ചിലർക്കുള്ള ചുട്ട മറുപടി കൂടി ആവുകയാണ്.